Praise the Lord. ചെറിയ ഉറക്കത്തിലേക്ക് തുടങ്ങി തോന്നുന്നല്ലേ. പതിനൊന്ന് മണി സമയം ഞാൻ തീർച്ചയായിട്ടും ഉറക്കത്തിൻ്റെ പിടുത്തമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. മടി നിമിഷങ്ങളിലൊക്കെ നമുക്ക് ഇടയ്ക്ക് ഏറ്റവും ഇരുന്ന് നോക്കി ഇത് ഉദാഹരണമായി സ്തുതിക്കാനായിട്ട് പരിശ്രമിക്കാം, ഇവിടെ ഉറക്കത്തെ പായിക്കാൻ വേണ്ടി കേട്ടോ. അവിടെ അച്ഛനേക്കാൻ പറയുമ്പോൾ ദുഃഖമൊന്നും തോന്നരുത്, മറിച്ച് നമ്മുടെ ഉറക്കത്തേക്ക് പായിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ട് കരുതാം. ഒരു നിമിഷം അച്ഛന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും. കരണവനായ കർത്താവേ, എൻ്റെ ദിവസം ഈ മകൾക്ക് വേണ്ടി വചനം പറഞ്ഞു വയ്ക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനോടെ എന്നെ സംസാരിക്കണമേ. വിശുദ്ധയെ, ഈ ദൈവജനത്തിന് വേണ്ട ആത്മീയ ഭക്ഷണം അവിടുത്തെ ആത്മാവിലൂടെ എന്നോട് നൽകണമേ എന്ന് വിനീതപൂർവ്വ ദാസൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധയെ, അവിടുത്തെ അമ്മയുടെ ശക്തി എപ്പോഴും അവരോട് ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ വിനീതപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അമ്മയെ മാതാവേ, അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഈ വചനത്തിൻ്റെ ഈ മണിക്കൂറുകളിലൊക്കെ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ വിനയം പ്രാർത്ഥിക്കുന്നു. വിശുദ്ധപുണ്യാണ് വിശുദ്ധാവെ, സകല വിശുദ്ധരെ, കവൽ വലഹമാരെ, ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ വിനയപ്പുറം പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ശാന്തമായിട്ട് ഇരുപ്രകടിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അതുപോലെ കത്തോലിക്ക സഭ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധ രഹസ്യത്തെ കുറിച്ച് ചെറിയ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ പകർന്നു തരുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ഒരിക്കല് ഒരു ഗുരു ശിഷ്യനും കൂടെ പാതയോരത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗുരുവനോട് ശിഷ്യൻ ചോദിച്ചു, ഗുരു, ഒരു പൂർണ്ണനായ ഗുരുവായി തീരുവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഗുരു അന്നേരം ഒന്നും മറുപടി ഒന്നും നൽകിയില്ല. വീണ്ടും ഈ ശിഷ്യൻ ഈ ഗുരുവിന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു പൂർണ്ണനായ ഗുരുവായി തീരണം, അതിന് ഞാൻ എന്ത് ചെയ്യണം ഗുരു? ഇങ്ങനെ ഒത്തിരി നേരം ഈ ഗുരുവിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആശ്രമമുറ്റത്തിലെ ഒരു വലിയ മരത്തിന്റെ മുമ്പിലേക്ക് ഈ ശിഷ്യനെ കൂടിക്കൊണ്ട് ഗുരു പോയി. അവിടെ ഒരു ബെലിക്കൻ പക്ഷിയുടെ കൂട്ടിലേക്ക് ഈ ഗുരുവിന് ഗുരു ശിഷ്യന്റെ കാഴ്ചയെ തിരിച്ചിട്ട് പറഞ്ഞു, ആ ബലിക്കൻ കൂട്ടിലേക്ക് നീ ഒന്ന് നോക്കിക്കേ, ആ കൂട്ടിലേ ഒരു കുഞ്ഞും ഒരു തള്ളയുമുണ്ട്. ആ കുഞ്ഞിന്റെ ജീവന് വേണ്ടി ഈ തള്ള പക്ഷി തന്റെ മാറിടം സ്വയമേ കുത്തി തുറന്ന് അതിൽ നിന്നും വിറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികൾ ഈ കുഞ്ഞിക്കിളി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിട്ട് ഗുരു അവരോട് പറഞ്ഞു, ജീവനേകാനും ജീവനാകാനും കഴിവുള്ളവനാണ് ഗുരു. ജീവനേകാനും ജീവനാകാനും കഴിവുള്ളവനാണ് ഗുരു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു വെളിക്കൻ പക്ഷിയെ പോലെ ജീവനാകാനും ജീവനേകുവാനും വേണ്ടി ഈ അൾത്താറിയിൽ ഒരു വെളിക്കൻ പക്ഷിയായി തീർന്നുകൊണ്ട് നമ്മുടെ തമ്പുരാനിരിപ്പുണ്ട്. അവന്റെ രക്തം ഓരോ ദിവസവും വിറ്റിച്ച് വീഴുന്നത് ഭക്ഷിച്ചും പാനം ചെയ്തുകൊണ്ടുമാണ് നാം ജീവനുള്ളവരായി തീരുന്നത് എന്നുള്ള വലിയൊരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. രണ്ടാമതായിട്ട് ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, പൂർണമായി സ്നേഹിക്കുവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? പൂർണമായി സ്നേഹിക്കുവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ശിഷ്യനെ ഗുരു കൂട്ടിക്കൊണ്ട് ഒരു നദിയുടെ തീരത്തേക്ക് പോയി. നദിയുടെ തീരത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ചെറിയ ഇല, ആ ഇലയുടെ ഇലയുടെ മുകളിലായിട്ട് ഒരു കുഞ്ഞ് ഉറുമ്പിരിക്കുന്നു. ആ ഇലയുടെ അടിയിലായിട്ട് ചത്തുമരവിച്ച മൂന്നാല് ഉറുമ്പ് കുഞ്ഞുകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ
ഇതുപോലെ സ്നേഹം എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കലും മരണവുമാണ്. നമ്മൾ പാടി പ്രാർത്ഥിക്കാറ് സ്നേഹം സഹനമാണെന്നറിയുന്നു, സ്നേഹം മരണമാണെന്നറിയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാൽവരി മലയില് നമ്മുടെ തമ്പുരാൻ മൂന്നാളുകളിൽ കുരിശ് തൂങ്ങി മരിക്കുമ്പോൾ മനുഷ്യ മക്കള് നിത്യജീവന്റെ പുതുജീവൻ പുലുകിക്കൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടുകയായിരുന്നു. അവിടെ സ്നേഹമുള്ളവരെ സ്നേഹത്തിന്റെയും ജീവനാകാനും ജീവനേകുവാനുമുള്ള വലിയ ശ്രദ്ധയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക. അപ്പോൾ ദീപികാരുണ്യത്തെ ഈ ഒരു മനോഭാവത്തോടു കൂടി കാണുവാൻ, എന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി ഇല്ലാതാകുവാൻ, വിട്ടുകൊടുക്കുവാൻ, സ്വയംശൂന്യമാകുവാൻ ഉള്ളതാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വീണ്ടും നമ്മൾ ദീപികാരുണ്യത്തെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ ആദ്യമേ സുവിശേഷത്തിലേക്ക് നമ്മൾ ഓടിപ്പോകുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായമാണ്. 24 അധ്യായം 13 മുതലുള്ള വചനങ്ങളിൽ നാം കണ്ടെത്തുക എമ്മാവോസ് അനുഭവത്തിൽ നിൽക്കുന്ന ശിഷ്യന്മാരെയാണ്. ഈ എമ്മാവോസ് അനുഭവത്തിൽ നമ്മൾ കണ്ടെത്തുക രണ്ട് തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ്. ആദ്യ തലങ്ങളില് ക്രിസ്തുവിനെ അറിയാൻ മറന്നു പോകുന്ന ഒരു തരം, അല്ലെ ദീപികാരുണ്യത്തെ മറന്നു പോകുന്ന ശിഷ്യ സമൂഹത്തെയാണ് കാണുക. രണ്ടാമത് ദീപികാരുണ്യത്തെ മനസ്സിലാക്കുന്ന ശിഷ്യന്മാരെയാണ് കണ്ടെത്തുക. നമുക്കറിയാം ഒടുവിലത്തെ അത്താഴ വിരുന്നില് ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരവും രക്തവും എടുത്ത് ശിഷ്യന്മാരുടെ കൈകളിലേക്ക് കൊടുത്ത തമ്പുരാൻ, പക്ഷെ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് തന്റെ ശരീരവും രക്തവും സ്വീകരിച്ച ഒരുവൻ അവനെ തള്ളിപ്പറഞ്ഞു. മറ്റു ശിഷ്യന്മാരെല്ലാം ഓടി ഒളിച്ചു. ഒരുവൻ അവനെ ഒറ്റിക്കൊടുത്തു, വേറൊരുവൻ തള്ളിപ്പറഞ്ഞു. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിൽക്കുന്ന ശിഷ്യന്മാരെയാണ് നമ്മൾ കണ്ടെത്തുക. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ കണ്ടെത്തുക മറ്റൊന്നുമല്ല, എമ്മാവോസിലേക്ക് പോകുന്ന രണ്ട് ശിഷ്യന്മാരെയാണ് നമ്മൾ കണ്ടെത്തുക. അവരൊടുവിലത്തെ അത്താഴ വിരുന്നിൽ തമ്പുരാനോടൊപ്പം ഇരുന്നു കൊണ്ട് തമ്പുരാനെ രക്ഷകരും നാഥനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് അവന്റെ ശരീരവും രക്തവും പാനം ചെയ്ത ഭക്ഷിച്ച ശിഷ്യന്മാരാണ്. പക്ഷെ ആ തിരിച്ചറിവ് അവർക്ക് നഷ്ടപ്പെടുന്നു. കുർബാനയുടെ അനുഭവം നഷ്ടപ്പെടുന്ന ശിഷ്യന്മാര് കർത്താവിൽ നിന്ന് ഓടി ഒളിക്കുന്നതാണ് നമ്മൾ കണ്ടെത്തുക. ഒന്നാമതായി നമ്മൾ കണ്ടെത്തുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 16 വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടതായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ തിരിശരീരവും രക്തവും സ്വീകരിച്ച വ്യക്തികള് ഇന്ന് കർത്താവിനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കണ്ണു മൂടപ്പെട്ട വ്യക്തികളായി തീർന്നു. വീണ്ടും രണ്ടാമത് അവർ മ്ലാന്തവദനരായിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 17 വാക്യം. അവൻ അവരോട് ചോദിച്ചു, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാന്തവദനരായിരുന്നു. അവൻ ചോദിച്ചു, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? പക്ഷേ അവർ മ്ലാന്തവദനരായിരുന്നു, അവർക്കൊന്നും പറയാനായിട്ട് സാധിച്ചില്ല. വീണ്ടും നമ്മൾ കണ്ടെത്തുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 19 വാക്യം. അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. അതെ, വാക്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നല്ലത് പറയുവാനായിട്ട് കഴിയാത്ത വിധം, അല്ലെങ്കിൽ ക്രിസ്തുവാണ്, അവൻ എന്റെ രാജാവാണ്, അവൻ എന്റെ എല്ലാമാണെന്ന് പറയേണ്ട വ്യക്തി അവർ പറയുകയാണ്, അവനൊരു പ്രവാചകനാണ് എന്ന്. ക്രിസ്തുവിനെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് രാജാവായും നേതാവായും ഏറ്റുപറഞ്ഞ ശിഷ്യന്മാര് ഇപ്പോൾ തരം താഴ്ത്തി പറയുകയാണ്, ഒരു പ്രവാചകനായി അവൻ തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 21 വാക്യം. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3 ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് രോഗരക്ഷകനാണ്, ഉയർത്തുമെന്നുള്ള സന്ദേശം ഈ 3 വർഷക്കാലം പകർന്നു കൊടുത്തിട്ടും
അത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം തിരിച്ചറിവില്ലാതെ മാറിപ്പോയ ശിശു സമൂഹം. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:23-24 വാക്യങ്ങൾ, അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല, അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ 3-ാം ദിവസം ഉയർത്തുമെന്നും വീണ്ടും നിങ്ങളോടൊപ്പം വരുമെന്നും നിങ്ങളൊരു അണ്ണയോടൊപ്പം അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുമെന്നും പറഞ്ഞ തമ്പുരാനെ തിരിച്ചറിയാൻ കഴിയാത്ത, അവന്റെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ശിഷ്യ സമൂഹത്തെയാണ് നമ്മൾ കണ്ടെത്തുക. കുർബാനയുടെ ജീവിതത്തെ, കുർബാനയെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങളെയാണ് സുവിശേഷകൻ 1-ാം ഭാഗത്ത് എടുത്തു വയ്ക്കുക. അതിനകത്ത് നമ്മൾ കണ്ടെത്തുക, ഒന്ന്, കണ്ണ് മൂടപ്പെട്ട വ്യക്തികള്. നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തിലേക്ക് നമുക്ക് ഒന്ന് ഇറങ്ങി തിരിഞ്ഞു നോക്കിയാൽ കണ്ണ് മൂടപ്പെട്ട വ്യക്തികളെയാണ് നമ്മൾ കണ്ടെത്തുക. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു അമ്മച്ചി എന്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറഞ്ഞു, എന്റെ രാപകല അധ്വാനിക്കുന്ന അച്ഛ എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ ഭർത്താവിന് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി കണ്ണീരൊഴിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, രാപകല അധ്വാനിക്കാറുണ്ട്, പക്ഷെ എന്റെ വിഷമങ്ങള്, എന്റെ അധ്വാനങ്ങളൊക്കെ ഒന്ന് കാണുവാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന അച്ഛ, എന്റെ ഈ ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഒന്ന് കണ്ട് സാരമില്ല എന്നുള്ളൊരു വാക്കു പറയാനായിട്ട് എന്റെ ഭർത്താവിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. 10-35 വർഷക്കാലം ഒരുമിച്ച് ജീവിച്ചിട്ട്, ഒരുമിച്ച് ഉണ്ട് ഉറങ്ങിയിട്ട് ഒരു സന്തോഷ വാർത്ത പറയുവാൻ, നിനക്ക് ദുഃഖമാണോ, നിനക്ക് വേദനയാണോ എന്ന് ചോദിക്കാൻ മറന്നു പോകുവാൻ തക്കവിധം കണ്ണു മൂടപ്പെട്ട ഭർത്താവ്. ഇതുപോലെ തന്നെ ഓരോ അമ്മച്ചിമാരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയ, രാഹുപകൽ അധ്വാനിക്കുന്ന, മക്കൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ വ്യയം ചെയ്യുന്ന, ഭർത്താവിന്റെ വേദന അറിയാൻ ദുഃഖമറിയാൻ മറന്നു പോകുന്ന അമ്മച്ചിമാരെയും നമ്മൾ കണ്ടെത്തുന്നു. ഇനി മക്കളുടെ കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവരുടെ കാര്യവും ഇതിൽ നിന്നൊന്നും ഒന്നും വിഭിന്നമല്ല. രാഹുപകൽ അധ്വാനിക്കുന്ന മാതാപിതാക്കളുടെ വേദന, ദുഃഖം ഇതൊന്നും കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. വെറും മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ മുമ്പിലായി അവരുടെ ജീവിതങ്ങൾ ഒതുങ്ങി പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വലിയ അമ്മച്ചി ചേർത്ത് ഈ 35 വർഷങ്ങൾ കഴിഞ്ഞിട്ടും, അച്ഛ എന്റെ ഒരു ബർത്ത്ഡേയുടെ ദിവസം ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുവാനായിട്ട് എന്റെ ഭർത്താവിന് കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് വീട്ടിലേക്ക് കടന്നു ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ അല്ല ഭർത്താവിന്റെ അവരുടെ ജന്മദിനങ്ങളൊക്കെ ഒന്ന് ഓർക്കുവാനും വലിയ സാരിയോ മാലയോ ഒന്ന് വാങ്ങി കൊടുത്തില്ലെങ്കിലും ആ ജന്മദിനങ്ങളുടെ നാടുകളെങ്കിലും നിനക്ക് ജന്മദിനത്തിന്റെ ആശംസകൾ നേരുന്നു എന്ന് പറയുവാൻ കഴിയും വിധം നമ്മുടെ കണ്ണുകളൊക്കെ ഒന്ന് തുറക്കപ്പെടണമെന്ന് ആത്മാർത്ഥമായിട്ട് തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരുക്കമുള്ള ഒരു ഹൃദയം, തുറക്കപ്പെട്ട ഒരു കണ്ണ് ഉണ്ടാകണമെങ്കിൽ ഈ വിശുദ്ധ കുർബാനയുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കണം, അല്ലെ വിശുദ്ധ കുർബാനയെ ഒന്ന് കാണണം. അവനെ തുറന്ന കണ്ണുകളോടുകൂടി ഒന്ന് നോക്കിയാൽ നമ്മുടെ ജീവിതം പ്രകാശിക്കും. കാരണം വചനം പറഞ്ഞു വെക്കുക, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. നമ്മുടെ ജീവിതത്തിലെ ഈ മൂടക്കെട്ടുകളൊക്കെ ഒന്ന് മാറണമെങ്കിൽ, അല്ല നമ്മുടെ ഈ കണ്ണിന്റെ ഉൾക്കാഴ്ചകളൊക്കെ ഉണ്ടാകണമെങ്കിൽ അവനെ ഒന്ന് തുറന്നു നോക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം ഞാൻ താരയിലെ തമ്പുരാനിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഈശോയെ, നിന്നെ നോക്കിയവരെല്ലാം പ്രകാശിതരായിത്തീരുന്നത് പോലെ, ഈശോയെ നിന്നെ നോക്കിയവരെല്ലാം പ്രകാശിതരായിത്തീരുന്നത് പോലെ എന്റെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കണമേ, എന്റെ ഉൾക്കാഴ്ചകളെ പ്രകാശിപ്പിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കർത്താവിന്റെ തമ്പുരാനിലേക്ക് ഒന്ന് നോക്കാം നമുക്ക്. ഈശോയെ, ഈശോയെ, ഈശോയെ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, ഈശോയെ, ഈശോയെ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകണമേ, ഞങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകണമേ, ഞങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകണമേ. ഈശോയെ, ഈശോയെ, ഈശോയെ നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ, എന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ, എന്നെ കാണുവാൻ എനിക്ക് ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈശോയെ നിന്നെ നോക്കിയവരെല്ലാം പ്രകാശിതനായിത്തീരുന്നത് പോലെ, ഈശോയെ നിന്നെ നോക്കിയവരെല്ലാം പ്രകാശിതനായിത്തീരുന്നത് പോലെ
പ്രകാശമായി തീരട്ടെ എന്റെ ഉൾക്കാഴ്ചകൾ, പ്രകാശമായി തീരട്ടെ എന്റെ ഉൾക്കാഴ്ചകൾ, പ്രകാശമായി തീരട്ടെ എന്റെ ഉൾക്കാഴ്ചകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് കാണുക, മ്ലാനവതരായിരുന്നു അവർ. തൊട്ടതും പിടിച്ചതും എല്ലാ ദുഃഖം, ദുഃഖത്തെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. ഒരു ക്രൈസ്തവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ ജീവിതമാണ്. കുറച്ച് മുമ്പേ നമ്മുടെ ബ്രദർ അതേ കുറിച്ച് പറയുകയുണ്ടായി. ഒരു ക്രൈസ്തവന്റെ ജീവിതം സന്തോഷത്തിന്റെ ജീവിതമായിരിക്കണം. അവൻ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ സന്തോഷത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം. ആധുനിക ക്രൈസ്തവ സമൂഹത്തെ കണ്ടവരെല്ലാം, വ്യക്തികളെല്ലാം പറഞ്ഞു, അവർക്ക് എന്തൊരു സന്തോഷമാണ്, അവർക്ക് എന്തൊരു ആനന്ദമാണ്, ഈ മനുഷ്യർക്ക് എന്തോ പ്രത്യേകതയുണ്ട്. കണ്ട വ്യക്തികളെല്ലാം പറയുക, ഇവരുടെ കൂട്ടായ്മ, അവരുടെ സ്നേഹം, ഐക്യം, ഇതൊക്കെ കണ്ടുകൊണ്ട് പറയുക, ഇവർക്ക് എന്തോ പ്രത്യേകതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിലേക്ക് ഒന്ന് നോക്കിയാൽ നമ്മുടെ ജീവിതങ്ങളെ കുറിച്ച്, ഞാനടക്കം എല്ലാവരുടെയും ജീവിതങ്ങളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ സന്തോഷത്തിന്റെ സത്വാർത്ഥയാണോ നാം അറിയിക്കുക അല്ലെ വഹിക്കുക? പ്രിയപ്പെട്ടവരെ, നമ്മൾ വഹിക്കേണ്ടത് സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ സത്വാർത്ഥയായിരിക്കണം. കാരണം നമ്മുടെ അടിമത്തത്തെയും നമ്മുടെ രോഗങ്ങളെയും പീഡകളെയും എല്ലാം ഏറ്റെടുത്ത് അതിനെ ഉത്ഥാനത്തിലേക്ക് നയിച്ച ഒരു തമ്പുരാൻ നമുക്കുണ്ട്. നമ്മുടെ രോഗങ്ങള്, പീഡനങ്ങള്, സഹനങ്ങള്, ദുഃഖങ്ങള് എല്ലാം ഏറ്റെടുത്ത് അതിനെ സ്വർഗത്തിലേക്ക് ഉയർത്തി അനുഗ്രഹമാക്കി മാറ്റിയ ഒരു തമ്പുരാൻ നമുക്കുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ നിസാരമായി തോന്നും. നമുക്കൊക്കെ അറിയാം, ഈ തോമസ് ചേട്ടൻ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോഴും അദ്ദേഹം പാടി പ്രാർത്ഥിക്കുന്ന ഒരു പാട്ടുണ്ട്. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാലും സന്തോഷത്തോടെ ഞാൻ ഏറ്റുവാങ്ങി ഹല്ലേലൂയ പാടും. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര പേർക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും? ഒരു പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ ആരാധനയ്ക്ക് ഇവിടെ ഇരിക്കുന്ന വ്യക്തികളിൽ നമ്മളെ പലരും നമ്മുടെ വ്യക്തിപരമായ പല ആഗ്രഹങ്ങളും സാധിക്കാൻ വേണ്ടിയാണ് നിൽക്കുക, അല്ല നമ്മുടെ ഏതെങ്കിലും ദുഃഖങ്ങള്, വേദനകള് ഒക്കെ മാറുവാൻ വേണ്ടിയാണ് നിൽക്കുക. ഈശോയെ, നിന്റെ കുരിശോട് ചേർത്തുകൊണ്ട് എന്റെ ദുഃഖങ്ങളെ, വേദനകളെ ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു എന്ന് പറയുവാൻ, അല്ല പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ളവര് ഇതിൽ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ചുരുങ്ങമായിരിക്കും. വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ നിമിഷങ്ങളിലോ, വിശുദ്ധ കുർബാന നമ്മുടെ അടുക്കലേക്ക് വന്നപ്പോഴോ നമ്മൾ ആ ഈശോയെ തൊട്ടിട്ട് പറഞ്ഞു, ഈശോയെ എനിക്ക് ഈ ദുഃഖം മാറണം, എനിക്ക് ജോലി കിട്ടണം, എന്റെ രോഗപീഠം മാറണം, എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം എന്നോട് പ്രാർത്ഥിച്ചു. പക്ഷേ ഈശോയെ, നിന്റെ ഈ കുരിശോട് ചേർത്ത്, നിന്റെ ഈ ദുഃഖങ്ങളും വേദനകളോട് ചേർത്ത് എന്റെ വേദനകളെ ഞാൻ സമർപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്, ഈശോയെ ആ ആശ്വാസം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ആർക്കെങ്കിലും സാധിച്ചോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നാം വളർന്നു വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ നമുക്ക് സന്തോഷകരമാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതിന് യഥാർത്ഥ ഉദാഹരണം പരിശുദ്ധ അമ്മയാണ്. ജീവിതത്തിൽ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരാനെ ഉദരത്തിൽ വഹിച്ച നാൾ മുതൽ കുരിശിന്റെ ചുവട്ടിൽ വരെ ഈ സ്ത്രീയുടെ ജീവിതം ഒന്ന് നോക്കിയാൽ ദുഃഖങ്ങളുടെയും വേദനകളുടെയും സഹനങ്ങളുടെയും പരിഹാസത്തിന്റെയും അപമാനത്തിന്റെയും ജീവിതമായിരുന്നു. പക്ഷെ ഇവൾ ആരോടും ഒരു പരാതി പറഞ്ഞില്ല, ഇവൾക്ക് ആരോടും ഒരു പരാതിയില്ല. അന്തിമ നിമിഷങ്ങളിൽ ക്രിസ്തുവിനെ സംസ്കരിച്ചതിന് ശേഷം എല്ലാ ശിഷ്യന്മാരും ഓടി ഒളിക്കുമ്പോഴും ഇവൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. കാരണം എന്റെ തമ്പുരാൻ തീർച്ചയായും, എന്റെ മകൻ തീർച്ചയായും ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് ആരൊക്കെ ഓടി ഒളിച്ചാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പരിശുദ്ധ അമ്മയാണ് നാം സുവിശേഷത്തിൽ കാണുക. പ്രിയപ്പെട്ടവരെ, നാല് പാടും ഓടി ചെറി നടക്കുന്ന ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് നയിക്കുന്നത് ഈ പരിശുദ്ധ അമ്മയാണ്. കാരണം ജീവിതത്തില് ക്രിസ്തു എന്റെ കൂടെയുണ്ട്, അല്ലെ തമ്പുരാൻ എന്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടായത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും വേദനകളും ഒന്നും ഒരു സ്ഥാനമില്ലായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദുഃഖങ്ങള്, വേദനകള്, കുരിശുകള്,
നമ്മൾ എന്തുമാകട്ടെ അത് തമ്പുരാന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഈശോ നിന്റെ കുരിശിനോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു, നിന്റെ ഇഷ്ടം എന്നെ നിറവരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സന്തോഷം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. ആ ഒരു സന്തോഷം അനുഭവിക്കുവാനായിട്ട് പ്രത്യേകം ഈ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൽ നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമതായി മൂന്നാമതായിട്ട് ദുഃഖകരമായ കാര്യങ്ങൾ അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. നമുക്കറിയാം ഈ ശിഷ്യന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇസ്രായേലിനെ രക്ഷിക്കാൻ വന്നിരുന്ന ഇവനാണെന്ന്. പക്ഷെ ഇവനും പഴയ പ്രവാചകന്മാരെ പോലെയായി. സന്തോഷകരമായ കാര്യം ക്രിസ്തുവിനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കുന്നില്ല. അന്ധനെ സുഖപ്പെടുന്നത് കണ്ടിട്ടുണ്ട്, തളർവാദ രോഗിയെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് നടത്തുന്നത് ഇവർ കണ്ടിട്ടുണ്ട്, പനിയായി പനി പിടിച്ച് കിടക്കുന്ന സെമയോന്റെ അമ്മായിയമ്മയെ കൈപിടിച്ചുയർത്തുന്നത് സെമയോ നേരിട്ട് കണ്ടതാണ്. വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന സെമയോനെ കൈപിടിച്ച് ഉയർത്തിയതാണ് തമ്പുരാൻ. ഇങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു നീണ്ട മാല തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഗ്രഹിക്കാത്തക്ക വിധം അവരുടെ ഹൃദയം ഒരുക്കപ്പെട്ടിരുന്നില്ല. അതൊരു തെളിവാണ് ഈ നിമിഷം ഈ എമ്മാഉസിലെ യാത്രയിൽ ആ ശിഷ്യന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഒത്തിരി ജ്ഞാനമുദ്രകളിലൂടെ നമ്മൾ പോയി അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടുണ്ട്, നമുക്ക് അനുഭവം വേദ്യമാക്കിയിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിന്റെ ചില നൈവേശിക നിമിഷങ്ങളിലൊക്കെ ക്രിസ്തുവിനെ തട്ടി പറയുന്നവരാണ് നമ്മൾ. ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളൊന്നും നമുക്ക് ഒരു അത്ഭുതമായിട്ട് മാറാത്ത നിമിഷങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതല്ല, നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നില്ലെങ്കിലും രോഗശാന്തി നടന്നില്ലെങ്കിലും ക്രിസ്തു എന്റെ സർവസ്വമാണെന്ന് പറയുവാൻ തക്ക വിധം നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് ഈ വിശുദ്ധ കുർബാനയുടെ നാളിൽ ഈ തിരുവോസ്തി നമ്മോട് ആവശ്യപ്പെടുകയാണ്. നാലാമതായത് അഞ്ചാമതായിട്ട് ഗുരുവിനെ തള്ളി പറയുന്നു. നമുക്കറിയാം ശിഷ്യന്മാരും സ്ത്രീകളും ശവക്കല്ലറയിലേക്ക് പോയി, ക്രിസ്തുവിന്റെ ശരീരം അവിടെ കണ്ടെത്തിയില്ല. ക്രിസ്തു പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റു, നിങ്ങൾക്ക് മുമ്പേ ഗലീലയിൽ കണ്ടെത്തുമെന്ന് പറഞ്ഞു. പക്ഷേ അത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഇവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേക ദൈവവചനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അനേക ദൈവവചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇന്നത്തെ ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവചനത്തോടാണ് എൻ്റെ സമീപനം, ദൈവവചനത്തെ നാം എങ്ങനെ സ്വീകരിക്കുന്നു, ദൈവവചനത്തോടെ എനിക്ക് തുറവിയുണ്ടോ എന്നൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് ആദ്യഭാഗം 24-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ ആദ്യഭാഗത്ത് പറഞ്ഞു വയ്ക്കുക, വിശുദ്ധ കുർബാനയുടെ അനുഭവം ജീവിതത്തിൽ പേറാൻ പരാജയപ്പെട്ട ശിഷ്യന്മാരെ കുറിച്ചാണ്. വീണ്ടും ഈശോ അപ്പമെടുത്ത് മുറിച്ച് അവരുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഒരു മാറ്റം, സമ്പൂർണ്ണ സമൂലമായ ഒരു മാറ്റം അവിടെ സംഭവിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 31-ാം വാക്യം. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. ഈശോ പരിശുദ്ധ കുർബാന എടുത്ത് മുറിച്ച് ശിഷ്യന്മാരുടെ കൈകളിലേക്ക് കൊടുത്തു. അവർ അതിനെ ഉൾക്കൊണ്ടു കഴിഞ്ഞ നിമിഷങ്ങളില് അവരുടെ ഹൃദയം ചൊരിച്ചു, കണ്ണ് തുറക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയെ യോഗ്യതയോടെ ഉൾക്കൊള്ളുമ്പോൾ, അതിനെ ജീവിതത്തിൽ ലേറ്റുവാങ്ങുമ്പോൾ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ, ഒരു മനുഷ്യന്റെ കണ്ണുകളിൽ ഒരു പുതു വെളിച്ചം ഉണ്ടാകും. മോശമലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ശിഷ്യ സമൂഹം വിളിച്ചു പറഞ്ഞു, അവൻ ദൈവത്തെ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന സ്വീകരിച്ച് ദേവാലയത്തിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന എന്നെ കാണുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ എത്ര മനുഷ്യര് പറയും, ഇവൻ ദൈവത്തെ കണ്ടിട്ടുണ്ട് എന്ന്, ഇവൻ ദൈവത്തെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന്, ഇവന്റെ ഉള്ളിൽ ദൈവമുണ്ട് എന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ജീവിതത്തിലേക്ക്, ജീവിത ശൈലിയിലേക്ക്
കടന്നു വരുവാനായിട്ട് വിശുദ്ധ കുർബാന ഇന്ന് നമ്മളെ ക്ഷണിക്കുകയാണ്. വിട്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:32. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരിക്കില്ലേ? അവർ പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം പറഞ്ഞു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ ദൈവവചനം വ്യാഖ്യാനിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയെ ഉൾക്കൊള്ളുമ്പോൾ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ജീവിതങ്ങളെ എടുത്തു വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില വ്യതിയാനങ്ങൾ സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും, വിടുതൽ സംഭവിക്കും. പക്ഷേ വിശുദ്ധ കുർബാനയെ യോഗ്യതയോടുകൂടി സ്വീകരിക്കണം. യോഗ്യതയോടുകൂടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉൾക്കാഴ്ചകൾ ഉണ്ടാവും, അവന്റെ ഹൃദയം ജ്വലിച്ചു തുടങ്ങും. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:33. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ പോയി ശിഷ്യന്മാരുടെ കൂട്ടായ്മയിലേക്ക് ഉൾച്ചേർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിച്ചു കഴിയുമ്പോൾ, വിശുദ്ധ കുർബാനയെ, വിശുദ്ധ കുർബാനയിൽ പാടുന്ന തമ്പുരാനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ, ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, വിട്ടുകൊടുക്കുവാൻ, മനസ്സിലാകുവാൻ ഒക്കെയുള്ള കൃപ നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൽ നമ്മൾ കണ്ടെത്തുക, ജെറുസലേമിൽ നിന്ന് എമ്മാഉസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെയാണ് നമ്മൾ കണ്ടെത്തുക. അതായത് കൂട്ടായ്മയിൽ നിന്നും അകന്നു പോകുന്ന ശിശു സമൂഹം. പതിനൊന്ന് അപ്പോസ്തലന്മാരെയും വിട്ട് ഈ രണ്ട് ശിഷ്യന്മാരെ കടന്നു പോവുകയാണ്. പക്ഷേ പരിശുദ്ധ കുർബാനയെ അതിന് യോഗ്യതയോടുകൂടി സ്വീകരിച്ചപ്പോൾ, ഉൾക്കൊണ്ടപ്പോൾ, ജീവിതത്തിൽ ഏറ്റുവാങ്ങിയപ്പോൾ അവർക്ക് തിരിച്ചറിവുണ്ടായി. കൂട്ടായ്മയോടുകൂടെ നിന്നാലേ ഒരു ശക്തി ഉണ്ടാവുകയുള്ളൂ. കൂട്ടായ്മയിലെ നമ്മുടെ തമ്പുരാനുള്ളൂ എന്നുള്ള തിരിച്ചറിവ് അപ്പോഴുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂട്ടായ്മയിലാണ് നമ്മുടെ ജീവിതം, കൂട്ടുചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം എന്നുള്ള തിരിച്ചറിവ് പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കുമ്പോൾ, അല്ലെ, പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി ഉൾക്കൊള്ളുമ്പോൾ, ജീവിതത്തിൽ ഏറ്റുവാങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക, കൂട്ടായ്മയിലാണ് പരിശുദ്ധ കുർബാന സജീവമാകുന്നത്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പറയുക, സമര സഹന വിജയ സഭ ഒരുമിച്ച് ചേരുന്ന ബലി അർപ്പിക്കുന്ന സ്ഥലമാണ് വിശുദ്ധ കുർബാന. സമര സഹന വിജയ സഭ ഒരുമിച്ചിരുന്ന് അർപ്പിക്കുന്ന സജീവമായ ബലിയാണ് വിശുദ്ധ കുർബാന. അവിടെ ഞാനെന്നോ നിങ്ങളെന്നോ ഉള്ള വ്യത്യാസങ്ങളില്ല, മറിച്ച് നമ്മൾ എന്നുള്ള പദം മാത്രമേ ഉള്ളൂ. അവിടെ മാത്രമേ വിശുദ്ധ കുർബാന സജീവമാകുകയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന ആഗോള കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ നിന്ന് മരിച്ചുപോയ വ്യക്തികളെ നമ്മൾ ഓർക്കും, ജീവിക്കുന്നവരെ ഓർക്കും, ഭാവികളെ ഓർക്കും, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ എല്ലാവരെയും ഓർക്കും. കാരണം നമ്മൾ എല്ലാവരും ഒരു സമൂഹമാണ്. ഒരുമിച്ച് ചേരുമ്പോഴാണ് വിശുദ്ധ കുർബാന യോഗ്യതയുള്ളതായി തീരുകയുള്ളൂ എന്നുള്ള ബോധ്യം ആഗോള കത്തോലിക്ക സഭയ്ക്കുണ്ട്.